राजस्थान कहियाँ अड़ ना मध्यप्रदेश बोर्डर कैर नाप्त किलोमीटर नाप्त किलोमीटर കുറേ ഭാഗങ്ങൾ കുറച്ച് ഭാഗങ്ങൾ ഈ ടൗണുകളിലൊക്കെ ഇത്തിരി മോശവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ളൂ. ഇത് നേരെ ഇനിയിപ്പോൾ ചെന്ന സർഗാപുരി എന്ന് ചെയ്യാറ് അവിടെ ദേവാസ് വഴിക്ക് നേരെ ഇൻഡോർ കയറി ഇൻഡോറിൽ നിന്ന് ഞങ്ങൾ ഔറംഗാബാദ് വഴി കയറി സർഗാപുരി വഴി വഴി അല്ല ഓർക്കാനാണ് നിർത്തിയോടാ കൈവരി പോലും ഇല്ല അല്ലേ इंडोर हाईवे ഈ റൂട്ട് ചെന്നപ്പോൾ നമ്മൾ അണ്ണമാരെ കാണാൻ തുടങ്ങി. കുറച്ച് പേര് കേരള വണ്ടി അങ്ങോട്ട് പോകുന്നുണ്ട്. അണ്ണമാരൊക്കെ പോകുന്നുണ്ട്.
ഭയങ്കര അസ്തമിക്കുന്ന ഒരു ഓറഞ്ച് കളർ പൊട്ട് പോലെ നോക്കാം. അത്ഭുതങ്ങൾ ഒളിപ്പിച്ച തങ്ങളുടെ ആവനാടിയിൽ നിന്നും അതിശക്തമായ ആക്രമണത്തിന്റെ അസ്ത്രങ്ങളുമായി പ്രതിയോഗികളുടെ വിജയമോഹങ്ങൾ അപ്പാടെ തകിടം മറിക്കാൻ കൽപ്പുള്ള താരനിരയെ അണിനിരത്തി അംഗം ജയിച്ച് കിരീടം പിടിച്ചടക്കാം. AFC അരിമണലിന്റെ ചുണക്കുട്ടികൾ മറുഭാഗം രാവിലെ ആയി. വീണ്ടും ഇപ്പോൾ മധ്യപ്രദേശ് ഏകദേശം ഞങ്ങൾ തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മഹാരാഷ്ട്ര പോട്ട് വരാൻ പോകും ഒരു 10-50 കിലോമീറ്ററും കൂടെ ഉള്ളൂ. പിന്നെ മഹാരാഷ്ട്ര കഴിഞ്ഞത് ഫുള്ള് ഘാട്ടാണ് കേട്ടോ. ഘാട്ട് സിസ്റ്റം ഇന്നലെ രാത്രി കയറിയിട്ട് നേരെ വന്നപ്പോൾ ഈ ഘാട്ടിൽ നിന്ന് ഒരുപാട് ചെല്ലുന്നത് രാംകോ സിമെന്റ് കേട്ടോ, ക്യാബിൻ ലെവൽ സിമെന്റ് ലോഡ് ആയിട്ടിരിക്കുകയാണ്. മിനിമം ഒരു 40 ടണ്ണൊക്കെ ഒരു 10 KT ലോഡാണ് ഓവർലോഡ് പോകുന്നത്. കാരണം ഇവിടെ മെയിൻ ആയിട്ട് പോകാൻ കാരണം വെച്ചാൽ ഇവിടെ ലൈനിൽ ചെക്ക്പോസ്റ്റുകൾ ഒന്നുമില്ല. ലൈനിലുണ്ടെങ്കിൽ തന്നെ അതൊന്നൊക്കെ പൈസ വേണ്ടതാണ്. ലൈൻ ആർടിയോയോ പോലീസുകാരെ കൊണ്ട് ഒന്നും സഞ്ചരിക്കില്ല. വീട്ടുകാരെ കാര്യം വിളിച്ചാൽ ഒരു 50 രൂപയൊക്കെ കിട്ടും. എത്ര വണ്ടി ഇപ്പം ഞങ്ങൾ പോകുന്നുണ്ടെന്ന് അറിയില്ല. അണ്ണവണ്ടി കിടന്ന് ഉറങ്ങുകയാണോ? അണ്ണൻ കിടന്ന് ഉറങ്ങുവന്നല്ലേ? അല്ല, അണ്ണന്റെ സാധനം വാങ്ങാൻ പോയതാ. അത്യാവശ്യം വലിയ ടൗൺ അല്ലേ? വേറെ വഴി കളിക്കിട്ടോ നോക്കിയോ. ഈ വേസ്റ്റ് ഒക്കെ നമുക്ക് റോഡ് സൈഡിൽ കൂടെ തള്ളിയാണ്. ഇവിടെ കോഴി വേസ്റ്റ് വരെ എന്തോ പറയാനല്ലേ, ഭയങ്കര വൃത്തിയാ. ബുരാൻപൂർ ഡിസ്ട്രിക്ട്. ഇത് ഫുള്ളൊരു കോട്ടയായിരുന്നു കേട്ടോ. ആ കോട്ടയ്ക്ക് ഉള്ളിൽ കൂടെ ഒക്കെ ഇപ്പൊ പണ്ട് കാലത്ത് പുരാതന കാലത്ത് ഏതോ കോട്ടയാണ് തോന്നുന്നത്. പണ്ടത്തെ ഈ കോട്ടയുടെ പടമൊക്കെ കൂടെ വരച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും കോട്ട തന്നെയായിരുന്നു. ഇവിടെ നേരല്ല. ഓ, ഇത് ശരിക്കും ഒരു കോട്ടയായിരുന്നു ഈ അങ്ങാടികളല്ലേ. ഈ കോട്ട മുഴുവൻ തട്ടിപ്പൊളിച്ച് കളഞ്ഞു. അത് നോക്കുക. ഇതൊക്കെ കോട്ടയുമായി അനുബന്ധപ്പെട്ട ഭാഗങ്ങളാണ് ഈ കാണുന്നത്. ബിൽഡിങ്ങിലൊക്കെ ഉണ്ടായിരുന്നത് അതൊക്കെ പൊളിച്ച് കളഞ്ഞ് ഇവർ ടൗൺ ആക്കിയതാണ്. അത് നമ്മളെ നോക്കി പോയാലാണ് എണ്ണ കഴിഞ്ഞു നോക്ക്.
ഇവരെ നമ്മളെ നോക്കിക്കൊണ്ട് വലിയ സ്റ്റൈൽ കാണിച്ചു പോയത് അവരെ എണ്ണ കഴിക്കും വണ്ടിയുടെ മതിലുണ്ടോ ഈ മതിലിന് അപ്പുറം പൊളിച്ചിട്ടേക്ക് ഇപ്പഴേ ചെറിയ കോട്ടയം പോലെ കേട്ടോ അങ്ങൊക്കെ കിടക്കുന്നുണ്ട് എടാ എച്ച് പി ഉണ്ട് ഇവിടെ ഇവിടെ ഗ്യാസ് കിട്ടുവാണ് അവരില്ലല്ലേ നമ്മുടെ ഗ്യാസ് എച്ച് പിയുടെ കുട്ടിയായിരുന്നു ഇവിടെ ഒന്ന് ചോദിക്കുമ്പോൾ അവർക്ക് ഗ്യാസ് എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ അറിയത്തില്ല ഇപ്പോൾ പറയാനുണ്ട് ഇതൊക്കെ കോട്ടയുടെ ഓരോ കഷ്ണങ്ങളാണോ ചായ കുടിക്കാൻ ഇവിടുത്തെ കട്ടിലാട്ടോ ഈ കട്ടിൽ വെള്ളം കേടാ ഇൻഡോർ ബോർഡ് ചെക്ക് പോസ്റ്റ് ആട്ടോ ഞങ്ങളുടെ പെട്ടി കിടക്കുകയാണ് ഇവന്മാരാ അത് ഇട്ട് നോക്കി തരാൻ നമുക്ക് പോയിട്ടുണ്ടാവില്ല ബസ്സിലിടാൻ പറ്റിയ പേരില് അടിപൊളി പേരില്ലേ ഇപ്പൊ പറയാനാ അത് ആ കമ്പനിക്കാരുടെ ബസ് ആ കമ്പനിക്കാരുടെ ബസ് അവരെ സ്റ്റാഫിലെ കൊണ്ടുവന്നത് തന്നെയായിരിക്കുള്ളൂ ഇവിടെ ചായ ചൂടാക്കുന്ന സെറ്റപ്പ് വേണ്ടൊക്കെ ഉണ്ടാക്കാം ഉണ്ട് അവിടെ കൊല്ലന്മാരെ ആദ്യം കണിയിലേക്കിട്ട് ഇങ്ങനെ തീ ഇതിൽ കണ്ണിലിട്ടിട്ട് തീ നല്ല കത്തി വെക്കുന്നുണ്ട് ചായ കിടക്കുന്നുണ്ട് ആ യൂട്യൂബ് ചാനലേ യൂട്യൂബ് ചാനലേ ആപ്കാ നാം കേ സോനു സോനു നമ്മുടെ സോനു ഭായിട്ടോ ഇവിടെ നമ്മുടെ ചെക്ക് പോസ്റ്റ് ഉണ്ട് നമുക്ക് നാണം വന്ന് നാണം വന്ന് നാണം വന്ന് നാണം വന്ന് ആപ്കാ നാം കേ ഭായി ഏ നാം നെയ് ഇതേ നാം നെയ് ചായ ചൂടാക്കുന്ന സെറ്റപ്പാണ് ഒരു ആർട്ട് ഓഫീസിൻ്റെ മുന്നിൽ കിടന്നോണ്ട് ഏറെ അടിക്കുന്ന കേട്ടോ ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ കണ്ടിട്ട് കാണണ്ട ആർട്ടിയുടെ വേബ്രിജിൽ ക്യൂ കയറണം ഒരു ലോറിക്കാരൻ ഓടിച്ച് വർപ്പിക്കുന്നത് ഇതാണ് ആർ ടി ഓഫീസ് ഇച്ചാവര ആർ ടി ഒ മധ്യപ്രദേശ് അടിപൊളി ആൾക്കാരല്ലേ അപ്പൊ നമ്മുടെ അവിടെ ആണെങ്കിൽ തീർന്ന് അതിന്റെ കൊഴല് ഊരി കൂരി എല്ലാം ഊരി പുറഞ്ഞോട്ട് ഉടുപ്പിന്റെ മറ്റേ ബനിയന്റെ കടന്ന് ആടിന്റെ കടന്നൊക്കെ ചോദിച്ചു അല്ലേ പുറഞ്ഞു ചോദിച്ചു അതിന്റെ ഇടക്കിടന്ന് ഓടിയൊക്കെ അറിയും